മർഹൂം കെ എസ് ഖാദർ തവനൂർ രചിച്ച ഒരു ഗാനമാണ്. ഈ ഗാനത്തിന് സംഗീതം നൽകിയിരിക്കുന്നത് കോഴിക്കോട് അബൂബക്കർ. ആകാശവാണിയിൽ 1980s പാടിയ ഈ ഗാനം ഇവിടെ അവതരിപ്പിക്കുകയാണ്. പവിത്രത തിളങ്ങുന്ന എന്ന് തുടങ്ങുന്നു. പവിത്രത തിളങ്ങുന്ന മലഞ്ചെരുവല്ലേ, പതിമക്ക കടുത്തൊരു സുവർഗമല്ലേ, പരശതം ചരിതത്തിൽ കഥകളെ പറയുന്ന മീനയല്ലേ. അവിടുത്തെ ഖൈഫ മസ്ജിദിൽ 70 നബിമാര് നമസ്കരിച്ചില്ലേ. പവിത്രത തിളങ്ങുന്ന മലഞ്ചെരുവല്ലേ, പതിമക്ക കടുത്തൊരു സുവർഗമല്ലേ, പരശതം ചരിതത്തിൽ കഥകളെ പറയുന്ന നമസ്കരിച്ചില്ലേ. പല മലയുടെ കലയുടെ നാട്, മലം പുല്ല് കരിങ്കല്ല് മണലൊരു പാട്. പല പല മലയുടെ കലയുടെ നാട്, മലം പുല്ല് കരിങ്കല്ല് മണലൊരു പാട്. പലതരം പുതുമയും ചരിതവും പറയുന്ന ജബലു സറീറ്. ചെരുവില ഇബ്രാഹിം നബി മോനെ അറുങ്ങുവാൻ കിടത്തിയ കഥയുടെ ഊരേ. പവിത്രത തിളങ്ങുന്ന മലഞ്ചെരുവല്ലേ, പതിമക്ക കടുത്തൊരു സുവർഗമല്ലേ, പരശതം ചരിതത്തിൻ കഥകളെ പറയുന്ന മീനയല്ലേ. അവിടുത്തെ ഖൈഫ മസ്ജിദിൽ 70 നബിമാരെ നമസ്കരിച്ചില്ലേ. അനവധി മനുഷ്യര് കൂടുന്ന നാട്, അതിപതിയുടെ മസ്ജിദും ഒരുപാട്. അനവധി മനുഷ്യര് കൂടുന്ന നാട്, അതിപതിയുടെ മസ്ജിദും ഒരുപാട്. അവിടെ ചെന്നിരുകയും ഉയർത്തിയ മനുഷ്യന്റെ മനവും സുറൂറ്. തിരുഹജ് അമലുകൾ അധികവും നടക്കുന്ന ഭൂമിയിലെ ബഹുമതിയൂരേ. പവിത്രത തിളങ്ങുന്ന മലഞ്ചെരുവല്ലേ, പതിമക്ക കടുത്തൊരു സുവർഗമല്ലേ, പരശതം ചരിതത്തിൻ കഥകളെ പറയുന്ന മീനയല്ലേ. അവിടുത്തെ ഖൈഫ മസ്ജിദിൽ 70 നബിമാരെ നമസ്കരിച്ചില്ലേ. അവിടെ ചെന്നവകളെ ദർശിക്കുവാനേ, അണയുവൻ വിധി എന്നിൽ കനിയുക കോനെ. അവിടെ ചെന്നവകളെ ദർശിക്കുവാനേ, അണയുവൻ വിധി എന്നിൽ കനിയുക കോനെ. അരിമപ്പു തിരുനബി സഹബരും നടന്നുള്ള ഭൂവി അതുമാണേ. മുഹബത്തിൽ തരജന്റെ കനിവിനെ കൊതിച്ചും കൊണ്ടിരിക്കുന്നു ഞാനേ. പവിത്രത തിളങ്ങുന്ന മലഞ്ചെരുവല്ലേ, പതിമക്ക കടുത്തൊരു സുവർഗമല്ലേ, പരശതം ചരിതത്തിൽ കഥകളെ പറയുന്ന മീനയല്ലേ. അവിടുത്തെ ഖൈഫ മസ്ജിദിൽ 70 നബിമാരെ നമസ്കരിച്ചില്ലേ. പവിത്രത തിളങ്ങുന്ന മലഞ്ചെരുവല്ലേ, പതിമക്ക കടുത്തൊരു സുവർഗമല്ലേ, പരശതം ചരിതത്തിൽ കഥകളെ പറയുന്ന മീനയല്ലേ. അവിടുത്തെ ഖൈഫ മസ്ജിദിൽ 70 നബിമാരെ നമസ്കരിച്ചില്ലേ.